ഹായ്, ഏവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പൊതു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. നിങ്ങളതിനെ പോസിറ്റീവായിട്ടെടുത്ത് അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് ശീലിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം നിങ്ങളിലേക്ക് തരുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ വിഷയം ഇതാണ്, റോഡ് അപകടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്നതാണ് വിഷയം. നാം നിത്യേന പത്രത്താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം പോലും അപകടങ്ങളുടെ ന്യൂസ് ഇല്ലാത്ത പത്രം നമ്മളുടെ കയ്യിലെത്താറില്ല. ഈ അപകടങ്ങൾ നിനച്ചിരിക്കാതെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. ആരു വേണമെങ്കിലും ഇത്തരം അപകടങ്ങളിൽ യാദൃച്ഛികമായി ഇല്ലാതെയാകാം എന്നതാണ് ഇന്നത്തെ സ്ഥിതി. നമ്മുടെ ജീവിത സ്വപ്നങ്ങളെയെല്ലാം തന്നെ തകിടം മറിച്ച് ഒരു നിമിഷം കൊണ്ട് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന റോഡ് അപകടങ്ങൾ, ആക്സിഡൻ്റ് എന്ന പേരിൽ നാം ഓമനപ്പേരിൽ വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാകുന്നത്. അപകടത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ കണക്കുകളെല്ലാം നാം അറിയുന്നുണ്ട്, അറിയാറുണ്ട്. പക്ഷേ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരേക്കാൾ കഷ്ടമാരുടെ കാര്യമാണ് അപകടത്തിൽപ്പെട്ടു ചികിത്സകളുമായി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന സ്ഥിതിയിൽ കഴിയുന്നവരുടെ ശാരീരിക മാനസിക അവസ്ഥ. അതാണ് വളരെ ദുരിതം, ദുരന്തം, കഷ്ടം എന്നെല്ലാം നാം വിശേഷിപ്പിക്കുന്നത്, അല്ലേ? മരിച്ചാലെല്ലാം അവസാനിക്കുമെന്ന ചിന്തയാണ്. എന്നാൽ ചത്തുചാകാതെ ഭൂമിയിൽ കഴിയേണ്ട അവസ്ഥ, അതും മറ്റൊരാളുടെ ഔദാര്യത്തിൽ നിന്നും കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം, അതാണ് നിസ്സഹായാവസ്ഥ. മരണത്തിനും പിടികൊടുക്കാതെ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കുന്ന ചിലരുണ്ട്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നുള്ള അവസ്ഥ. എന്താ അവസ്ഥ? വേണ്ടപ്പെട്ടവർ തന്നെ ഉപേക്ഷിക്കുന്ന നിസ്സഹായാവസ്ഥയിൽ ജീവിതത്തെ തള്ളി നീക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവർക്കുണ്ടാവുന്നത്. ദുരന്തങ്ങളുടെ പെരുമഴ തന്നെ വരുത്തി തീർക്കുന്ന അപകടങ്ങൾ, വാഹനാപകടം. എന്തേ, ഇതിനെ ഒന്ന് വിശകലനം ചെയ്താലോ? കീറി മുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മളുടെ ഈ നാട്ടിലെ, അല്ലെ ഇന്ത്യയിലെടുക്കുക, അല്ലെ കേരളത്തിലെടുക്കുക, ഇവിടെയൊക്കെ അപകടങ്ങളുടെ പെരുമഴ തന്നെയുണ്ട്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിനെ ഒന്ന് വസ്തുനിഷ്ഠാപരമായി വിശകലനം ചെയ്യേണ്ട ആവശ്യകതയില്ലേ? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? നിരന്തരം ഒരു ദിവസം പോലും ഇതില്ലാത്ത ദിവസമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന? വാഹനങ്ങളുടെ നിർമ്മിതി, അതിലുള്ള കുഴപ്പങ്ങളാവാം, അതുമൂലം വീല് തെറിച്ചു പോകാം, ബ്രേക്ക് നഷ്ടപ്പെട്ടു പോവാം, ഇതെല്ലാം അപകട കാരണങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? അപ്പോൾ എന്നാൽ ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടാൻ വേറെ പലതുമുണ്ട്. ഏതൊക്കെയാണ് അത്? ആ ഒരു കാരണങ്ങൾ സാമൂഹ്യപരമായിട്ട് നാം ഒന്ന് പരിശോധിച്ചാൽ, മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ, അമിത വേഗത്തിൽ വാഹനമോടിക്കുക, അതുപോലെ തന്നെ റാഷ് ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ എന്താ, വളവിലൂടെയൊക്കെ വണ്ടി പോകുമ്പോഴേക്കും മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, ആ വളവിലൂടെയാണ് പോകുന്നത് എന്ന ചിന്തയോടുകൂടി ക്ഷമയോടെ വാഹനം കടന്നു പോകട്ടെ, അതിന് പുറകെ ക്ഷമയോടുകൂടി പോകാം എന്ന് ചിന്തിക്കാതെ വാഹനം എങ്ങനെയും ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കയറണമെന്ന ചിന്തയിൽ വണ്ടി ഓടിക്കുന്നവരുടെ ആ ഒരു ചിന്ത, അതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഉറക്കം ശരിയാകാത്ത രീതിയിൽ വരുന്നെങ്കിലും വണ്ടി ഓടിക്കാമെന്ന ധൈര്യത്തോടുകൂടി അവരങ്ങ് പോകുമ്പോൾ അവരറിയാതെ ചെന്ന് അപകടത്തിൽപ്പെടുന്ന അവസ്ഥ. അപ്പോൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോകുന്നത് മുഖേന ഉണ്ടാകുന്ന ആക്സിഡൻ്റ്. ജീവിതം എത്ര പേരെയാണ് ഇല്ലാതാക്കുന്നത്? അവരുടെ ജീവിതത്തെ എന്നേക്കുമായി അവരിൽ നിന്നും പിഴുതെറിയുന്ന ഓട്ടക്കാരാണ് ഇവരെല്ലാം, അല്ലേ? ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഇതൊക്കെ ഒഴിവാക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് വാഹനങ്ങളുടെ അപകടം ഇല്ലാതാക്കാൻ കഴിയില്ലേ? ഒന്നിരുത്തി ചിന്തിക്കുക ഓരോരുത്തരും. അതായത് നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഡ്രൈവേഴ്സായിരിക്കുന്നവർ, വണ്ടി എടുക്കുന്നവർ, വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഒരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാകണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മളിൽ തന്നെ നാം രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. നാം ഒന്ന് പാശ്ചാത്യ നാടുകളിലേക്കൊന്ന് നോക്കിയാൽ അവിടുത്തെ റോഡുകളിൽ വാഹനങ്ങൾ റോഡ് നിരത്തിൽ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ റോഡ് നിരത്തിൽ അധികം വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും അപകടങ്ങൾ വളരെ കുറവാണ്. എന്തേ ഈ അപകടാവസ്ഥ അവിടെ കുറയാൻ കാരണം? അവരുടേതായ ഒരു കൾച്ചർ, ആ ഡ്രൈവിംഗ് കൾച്ചർ തന്നെ, ആ ഒരു സംസ്കാരം, ഡ്രൈവിംഗ് സംസ്കാരം അവർക്കിടയിൽ ഉണ്ട് എന്നത് തന്നെയാണ്. അതായത് നിരന്തരമായി വാഹനങ്ങൾ പോയാലും ആക്സിഡൻ്റ് അവിടെ വളരെ കുറവാണ്. ഈ വസ്തുത നാം പഠിക്കേണ്ടതാണ്, നാം തിരിച്ചറിയേണ്ടതാണ്. അതിൻ്റെ കാരണം ഈ ഡ്രൈവിംഗ് കൾച്ചറാണ് എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതായാലും നമ്മൾക്ക് ഓരോ പ്രവർത്തനവും നാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ, ഡ്രൈവിംഗ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കണം. അപ്പോൾ ഓരോ പ്രവർത്തനത്തിൻ്റെയും രീതി
അതിൻ്റെ ശാസ്ത്രം അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാവുന്നതല്ലേ? ഒന്നിരുത്തി ചിന്തിക്കുക. അപ്പോൾ ഇതാണ്, ഏത് കാര്യവും കൈകാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു രീതിശാസ്ത്രം ഉണ്ട് എന്നത് മറക്കരുത്. ആ രീതിശാസ്ത്രം പഠിക്കുകയും അതിനനുസരിച്ച് മനസ്സുണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഈ റോഡ് അപകടങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനും ജീവിതത്തെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവരുടെ വഴിയെ വിട്ടുകൊടുക്കുവാനും കഴിയില്ലേ? നിങ്ങൾ തന്നെ ആൻസർ പറയുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു തിരിച്ചറിവ്, ഒരു മാറ്റിച്ചിന്ത ഉണ്ടാകുവാൻ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സംതൃപ്തി. ഇത് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, കേൾക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വിഷയം എല്ലാവരും അറിയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാണുന്ന ഒരാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഈ വീഡിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യുമല്ലോ, മറക്കല്ലേ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.